തളിക്ഷേത്ര പരിസരത്തെ ഇസ്ലാമികവത്കരിക്കാനൊരുങ്ങിയ കോഴിക്കോട് കോർപ്പറേഷൻ. തളി മഹാശിവക്ഷേത്രം, കണ്ടംകുളം ജൂബ്ലി ഹാൾ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഇസ്ലാമിക പേരുകൾ നൽകി പുനർനാമകരണം നടത്താനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ഈ നീക്കത്തിന് പിന്നിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും ആരോപണമുണ്ട്. കണ്ടംകുളം ജൂബിലി ഹാൾ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് മെമ്മോറിയൽ ഹാളെന്നും അതിന് മുൻവശത്തെ പാർക്ക് നൌഷാദ് പാർക്ക് എന്നുമാണ് പുനർനാമകരണം. തളി മഹാദേവ ക്ഷേത്രവും പരിസരവും മർക്കസുദബ എന്ന പേരിൽ ഗൂഗിൾ മാപ്പിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാനിവിടെ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെയാണ്. എപ്പോഴും കേൾക്കുന്നത് തളി ക്ഷേത്രം. നമ്മളിപ്പോൾ എവിടെ പോകുമ്പോഴും തളി ക്ഷേത്രത്തിന് മുന്നിൽ അങ്ങനെ തളി ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. ആ പേര് മാറ്റുന്നതിൽ വളരെ വിഷമമുണ്ട്. സ്വന്തം നാട് കോഴിക്കോടല്ലെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ താമസിക്കാൻ വേണ്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇങ്ങനൊരു വാർത്ത കേട്ടതിൽ വളരെ സങ്കടമുണ്ട്. കാരണം തളി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പേരിൽ തന്നെ ഇത് നിലനിന്ന് പോകണമെന്നാണ് വളരെ അധികം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയുള്ള നിവാസികളുടെയും ആഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പേര് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ കോർപ്പറേഷൻ ആരംഭിച്ചു. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിനു സമാനമായി തളി മഹാദേവ ക്ഷേത്രവും പരിസരവും ഇസ്ലാമികവൽക്കരിക്കാനുള്ള കോഴിക്കോട് കോർപ്പറേഷൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. തളിത്തേവന്റെ പേര് മാറ്റുക, മർക്കസ് ഉദാവ എന്ന് പേര് വരും എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നുള്ളൂ. ഗൂഗിളിലും ഇപ്പോൾ അടിക്കുമ്പോൾ മർക്കസ് ഉദാവാണ് വരുന്നത്. അത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൂലങ്കുഷമായി പ്രഖ്യാപിക്കുന്നു. തളിക്ക് മർക്കസ് ഉദാവ എന്ന് പേര് വെച്ചു, ഇതിന് വേറെ പേര് മാറ്റി, അതിന് നൌഷാദെന്നെല്ലാം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഒരു വികാരം, ജനവികാരം ആളിക്കത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങളെ ഇറക്കി വിടരുത് എന്ന് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ജൂബിലി ഹാളിന്റെ പേര് നിലനിർത്തുക നേരത്തെ നിർദ്ദേശിച്ച മുൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറും സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യവുമായ ടി ജി കൃഷ്ണയ്യരുടെ പേര് പാർക്കിന് നാമകരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളി പൈതൃക സംരക്ഷണ സമിതി കോർപ്പറേഷന് നിവേദനം നൽകിയിട്ടുണ്ട്. അതേസമയം തളി ക്ഷേത്ര പരിസരത്തെ പേരുമാറ്റലിന് പിന്നിൽ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്ന ആരോപണവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.